മുസ്ലിം പള്ളി റെയ്ഡ് ചെയ്ത് കൊടും ഭീകരനെ പിടികൂടി ഞെട്ടലുണ്ടാക്കുന്ന സംഭവം നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് കർണാടകയിലെ ബംഗളൂരുവിൽ നിന്നും കർണാടകയിലെ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരൻ താലിബ് ഹുസൈൻ ഒളിവിൽ കഴിഞ്ഞത് ശ്രീരാമപുര മേഖലയിലെ മോസ്കിലായിരുന്നു പള്ളിയിൽ ഇയാൾ ഏറെ നാളായി ഒളിവിലിരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തീവ്ര ഇസ്ലാം സംഘടനകൾക്ക് നിർദ്ദേശം നൽകുകയും ആയിരുന്നു മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം വെള്ളിയാഴ്ച നിസ്കാര വേളയിൽ പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് ഉപദേശവും അവർക്കായി ഖുർആൻ പ്രസംഗവും നടത്തുന്നത് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരൻ താലിബ് ഹുസൈൻ ആയിരുന്നു എന്നതാണ് താലിബിനെ അറസ്റ്റ് ചെയ്ത കാര്യം കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കർണാടക കാശ്മീർ പോലീസ് സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് താലിബ് അറസ്റ്റിലായത് ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമാണ് ഇയാൾ ബംഗളൂരുവിൽ കഴിഞ്ഞിരുന്നത് താലിബ് ഹുസൈൻ ഒളിത്താവളമൊരുക്കിയ പ്രദേശവാസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര പറഞ്ഞു ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര സംഘടനയിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു താലിബ് ഹുസൈൻ ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ കൂടിയായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഭീകര പരിശീലനം ലഭിച്ച ഏറെ നാൾ ഇയാൾ ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനം ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു താലിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് നീളൻ കുപ്പായവും തലയിൽ വെള്ളത്തൊപ്പിയും ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായി കർണാടക പോലീസ് രഹസ്യ വിഭാഗം മുസ്ലിം പള്ളിയിൽ നിരീക്ഷണം നടത്തി വരികയായിരുന്നു ജമ്മു കാശ്മീരിൽ നിന്നാണ് ഭീകരൻ ബംഗളൂരുവിൽ പള്ളിക്കുള്ളിലുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് തുടർന്ന് ജമ്മു കാശ്മീർ പോലീസ് ബംഗളൂരുവിൽ എത്തി ഇവർക്ക് ആവശ്യമായ സഹായം കർണാടക പോലീസ് ചെയ്തു കൊടുക്കുകയായിരുന്നു താലിബ് ഹുസൈന്റെ അറസ്റ്റ് കാശ്മീർ പോലീസ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നും കർണാടക മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സായുധ സേനയുടെ വേട്ടയാടൽ ശക്തമാക്കിയതിനാൽ ഹുസൈൻ ഭാര്യയോടും മക്കളോടുമൊപ്പം ജമ്മു കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യുകയും ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയും ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് അറസ്റ്റിലായ ഭീകരൻ ഹുസൈൻ ശ്രീരാംപുരയിലെ മുസ്ലിം മോസ്കിൽ പള്ളിയിൽ അഭയം പ്രാപിക്കുകയും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ പ്രഭാഷണം നടത്തുകയും ചെയ്തിരുന്നു കാശ്മീരിലെ നിരവധി ബോംബ് സ്ഫോടന സംഭവങ്ങളിലും ഇയാൾ പ്രതിയാണ് സായുധ സേന ഇയാൾക്കായി തിരച്ചിൽ ശക്തമാക്കിയപ്പോൾ ഇയാൾ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെട്ടതായും INS റിപ്പോർട്ട് ചെയ്യുന്നു പിടിയിലായതോടെ ഇയാൾ ഭീകരനാണ് എന്ന് അയൽവാസികൾ കേട്ടുഞെട്ടി ഒരു സാധാരണക്കാരനെ പോലെ വളരെ ശാന്തമായ ജീവിതമാണ് ഈ ഭീകരൻ ഇവിടെ നയിച്ചിരുന്നത് ഭീകരന്മാർ കാശ്മീരിൽ നിന്നും ഒളിത്താവളമായി കാണുന്നത് പ്രധാനമായും കേരളവും തമിഴ്നാടുമാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് സ്വാധീനം കുറവുള്ളതും സംസ്ഥാന സർക്കാരുകളുടെ തണുപ്പൻ നിലപാടും കേരളത്തിലും തമിഴ്നാട്ടിലും ഭീകരതാവളങ്ങൾ ഉണ്ടാകാൻ കാരണങ്ങളാണ് കേരളത്തിൽ ആയിരത്തിലേറെ ഭീകര സ്ലീപ്പർ സെല്ലുകളാണ് ഉള്ളത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ലവ് ജിഹാദുകൾ നടക്കുന്നതും കേരളത്തിലാണ് ഇന്ത്യക്ക് പുറത്ത് മതം മാറി ജിഹാദിന് പോവുകയും പിന്നീട് IS ഭീകര ക്യാമ്പിലും മറ്റും അടിമകളാവുകയും ചെയ്ത പെൺകുട്ടികളും ഏറെയും മലയാളികളാണ് UPയിലടക്കം നിരവധി കലാപങ്ങൾ ഉണ്ടാക്കി പ്രതിസ്ഥാനത്തുള്ള സംഘടനകൾ കേരളത്തിൽ പരസ്യമായി പ്രവർത്തിക്കുന്നു ഭീകര അന്തരീക്ഷം ഇവർ ഉണ്ടാക്കുന്നു കേരളം ഭീകരവാദത്തിന്റെ നഴ്സറി എന്ന് മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നും നഴ്സറി യൂണിവേഴ്സിറ്റി ആയി എന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്